അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, മലയാളത്തിലെ ആദ്യത്തെ മുഹമ്മദ് നബി വെബ്സൈറ്റ് ലോകത്തെങ്ങുമുള്ള മലയാളി സഹോദരങ്ങൾക്ക് വേണ്ടി ബഹുമാന്യനായ കഥാകൃത്തും നോവലിസ്റ്റുമായ രാമനുണ്ണി സാറിലൂടെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുക. وما أرسلناك إلا رحمة للعالمين قل إنما يوحى إلي أنما إلهكم إله واحد فهل أنتم مسلمون فإن تولوا فقل آذنتكم على سواء وإن أدري أقريب أم بعيد ما توعدون വേദിയിലിരിക്കുന്ന പ്രിയങ്കരനായ അക്ബർ, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തൻ നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. എന്തോ ജീവിതത്തിൽ ചെയ്ത കർമ്മസുകൃതം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊരു ഭാഗ്യം ലഭിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നബി തിരുമേനിയുടെ ഒരു വെബ്സൈറ്റ് കേരളത്തിൽ ആദ്യമായി ഉദ്ഘാടനം ചെയ്യപ്പെടുക, അത് എത്രയോ വിനീതനായ, ഇതിനുള്ള അർഹതയെപ്പറ്റി സംശയിക്കുന്ന ഒരു എഴുത്തുകാരനായ എന്നോട് ദാ നീ വാങ്ങിക്കൊള്ളൂ എന്ന് പറയുക, എന്തെല്ലാമോ നിമിത്തം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ പിതുതുല്യനായി സ്നേഹിച്ച എൻ്റെ സുഹൃത്തിൻ്റെ പിതാവ് അബ്ദുല്ലാജിയോട് അദ്ദേഹം നീ ഭൂലോകത്തില്ല, ഞാൻ മനസ്സുകൊണ്ട് നന്ദി പറയുന്നു, നമസ്കരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മരിച്ചുപോയ അമ്മയോട്, എൻ്റെ സുഹൃത്ത് നോമ്പ് സമയത്ത് നോമ്പെടുത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ മുമ്പിൽ വെച്ച് വെള്ളം കുടിക്കരുത്, എൻ്റെ സുഹൃത്തിൻ്റെ നോമ്പ് മുറിഞ്ഞു പോകുമെന്ന് അത്രയ്ക്ക് പരിഗണനയോടുകൂടി എൻ്റെ അബ്ദുൽ ഖയ്യൂമിൻ്റെ നോമ്പിനെ പരിരക്ഷിച്ചിരുന്ന എൻ്റെ അമ്മയോട് ഞാൻ നന്ദി പറയുകയാണ്. ഇത് അബ്ദുള്ളാജിയുടെ മഹത്വമോ എൻ്റെ അമ്മയുടെ മഹത്വമോ അല്ല, കേരളീയമായൊരു പൈതൃകം കടന്നു വന്നിട്ടുള്ള വിശ്വാസത്തിൻ്റെ, പരസ്പര ബഹുമാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ചില അവസാന കണ്ണികളായിരുന്നു അത്. അവരിൽ നിന്ന് ഏറ്റുവാങ്ങിയ നന്മ കൊണ്ടാണ് ഇന്ന് കേരളം കേരളമായി നിലനിൽക്കുന്നത്. പക്ഷേ ഈ കേരളത്തെ മറ്റൊന്നാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതികഠിനമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം നാം ജാഗ്രതയോടുകൂടി സൂക്ഷിക്കുക തന്നെ വേണം. ഈ ജാഗ്രതയ്ക്കിടെ ഒരു ഭാഗമായിട്ടാണ്, നന്മയുടെ ഒരു പ്രകാശനമായിട്ടാണ്, തിന്മയ്ക്കെതിരായിട്ടുള്ളൊരു പ്രതിരോധമായിട്ടാണ് സത്യത്തിൽ നബി തിരുമേനിയുടെ ഒരു വെബ്സൈറ്റ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ മതത്തിൻ്റെ പേരിൽ പരസ്പരം മന്യരാക്കാൻ ശ്രമിക്കുന്ന, വരുന്ന തലമുറയുടെ ജീവിതത്തെ വിനാശകരമാക്കാൻ പോകുന്ന, അസ്വസ്ഥമാക്കാൻ പോകുന്ന ചില ശക്തികളോട് നാം നന്മയുടെ ഭാഷയിൽ തന്നെ സംസാരിക്കണം എന്നുള്ളതാണ് ഈ വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു, പക്ഷേ അത്രത്തോളം കാര്യങ്ങൾ മോശമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ അമുസ്ലിങ്ങളായിട്ടുള്ള സഹോദരരുടെ, സഹോദരിമാരുടെ, സാധാരണക്കാരുടെ മനസ്സിലെല്ലാം
എത്ര ദുഷ്ടശക്തികൾ നബി തിരുമേനിയെ മോശമാക്കി ചിത്രീകരിച്ചാലും അവരുടെ രക്തത്തിൽ നബി തിരുമേനിയോടുള്ള സ്നേഹം ആദരവ് അലിഞ്ഞു കടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ നന്മയിൽ നമുക്ക് വിശ്വസിക്കാം. നബി തിരുമേനി മുസ്ലിങ്ങളുടെ മാത്രമല്ല, പ്രവാചക പരമ്പരയുടെ ഒരു അവസാനത്തെ കണ്ണിയാണ്. ഞാൻ ഇന്റർഫേത്ത് ഡയലോഗിൻ്റെ സമയത്ത് ഡൽഹിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ശ്രീകൃഷ്ണൻ്റെ ഇളയ സഹോദരനായ നബി തിരുമേനി എന്ന് പറഞ്ഞോടുകൂടി ഖത്തർന്ന് വന്ന പിന്നെ അവിടുത്തെ ഇസ്ലാമിക പണ്ഡിതനെ സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിച്ച സമയത്ത് അബ്ദുള്ളാജിയുടെ സ്പർശമായിരുന്നു ഞാൻ അറിഞ്ഞത്. വിശ്വാസിക്ക് നബി തിരുമേനി സ്വന്തമാണ്, യേശുവിന് തുല്യമാണ്, ശ്രീകൃഷ്ണ തുല്യമാണ്. ഇത് ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ട്. ഈ വിശ്വാസിയുടെ മനസ്സിനെ കളങ്കം ചാർത്താൻ വേണ്ടിയിട്ടുള്ള ചില ദുഷ്ടശക്തികൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഇന്നത്തെ ലോകക്രമത്തിൻ്റെ ഒരു ഭാഗമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിഷ്കളങ്കമായിട്ടുള്ളതല്ല. ഇസ്ലാമിനെതിരായി ആഗോളതലത്തിലുള്ള ചില നീക്കങ്ങൾ തീർത്തും നിഷ്കളങ്കമായിട്ടുള്ളതല്ല. അതിൻ്റെ പിറകിൽ സാമ്രാജ്യത്വ താല്പര്യങ്ങളുണ്ട്, മുതലാളിത്ത താല്പര്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്ലാമോഫോബിയ എന്നൊരു സാധനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പലപ്പോഴും വില പോകുന്നില്ല എന്ന കാര്യവും കൂടിയും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പിറകിലുള്ളത്? ഇത് വിശ്വാസത്തെ അപകടപ്പെടുത്തുക എന്നതിൻ്റെ ഒരു ഉദ്ദേശമാണ് ഇന്ന് ഭൂലോകത്താകമാനം ഫാസിസ്റ്റ് ശക്തികളും നിക്ഷിപ്ത താല്പര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെതിരായിട്ടുള്ള കരിവാരിത്തേക്കലിൻ്റെ അടിസ്ഥാനം. ഇത് മുസ്ലിങ്ങൾക്കെതിരായ പോരാട്ടം മാത്രമല്ല, ഇത് ലോകത്താകമാനമുള്ള വിശ്വാസികൾക്കെതിരായിട്ടുള്ള പോരാട്ടമായി സർവമതസ്ഥരും ഏറ്റുവാങ്ങേണ്ടതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഏതൊരു മതത്തിൽപ്പെട്ടവനാണെങ്കിൽ തന്നെ, നിങ്ങൾ ഹിന്ദുമതക്കാരനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും, ഇന്ന് ഇസ്ലാമിനെതിരായിട്ടുള്ള മുസ്ലിമിനെതിരായിട്ടുള്ള ഈ നീക്കങ്ങൾ നിങ്ങളുടെ സ്വന്തമാണ്. കാരണം വിശ്വാസത്തിനെതിരായിട്ടുള്ളതാണ്. ഇന്ന് എന്താണ് ലോകക്രമത്തിന് ആവശ്യമായിട്ടുള്ളത്? ധർമ്മം ഇല്ല, മൂല്യം ഇല്ല, സന്മാർഗം ഇല്ല, മനുഷ്യ സമത്വം ഇല്ല എന്ന് സ്ഥാപിക്കലാണ് ഇന്നത്തെ ലോകക്രമത്തിൻ്റെ ആവശ്യമായിട്ടുള്ളത്. കുറച്ചു മുമ്പേ തീർത്തും പദാർത്ഥവാദപരമായ ഒരു അടിസ്ഥാനത്തിലാണെങ്കിൽ കൂടി ഒരു സമത്വത്തിൻ്റെ ആശയങ്ങൾ ലോകത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അത് അത്യന്തം അതിൻ്റെ പദാർത്ഥവാദപരമായ അടിസ്ഥാനം കൊണ്ട് മാത്രം സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ തകർന്നതായി നാം കണ്ടു. എന്നാലും കമ്മ്യൂണിസത്തിൻ്റെ പിറകിലുണ്ടായിരുന്ന സങ്കല്പം, നിന്റെ സഹജീവിയുടെ ശബ്ദത്തെ സംഗീതം പോലെ കേൾക്കാൻ കഴിയുന്നൊരു അവസ്ഥയുണ്ടാകാം, അങ്ങേയറ്റത്തെ ഒരു ആത്മീയത അതിൻ്റെ പിറകിലില്ലേ? സഹജീവിയുടെ ശബ്ദത്തെ സംഗീതം പോലെ കേൾക്കുക എന്നാണെങ്കിൽ സഹജിയും നീയും ഒരേ ശക്തിയുടെ ഭാഗമാണ് എന്നൊരു അറിയാത്ത ആത്മീയത അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ അവനവൻ്റെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുക, ആവശ്യമുള്ളത് വാങ്ങുക എന്നതിലും ഒരു ആത്മീയതയുണ്ടായിരുന്നു. പക്ഷേ ഈ ആത്മീയമായ ചിന്തകൾ മുഴുവൻ തീർത്തും പാശ്ചാത്യമായ പദാർത്ഥവാദത്തിൻ്റെ മുകളിൽ മാത്രം സ്ഥാപിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ലോകത്തുണ്ടായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായത്. എന്ത് തന്നെയാണെങ്കിലും ആ മൂല്യസംഹിത തകർന്നു കഴിഞ്ഞു. ഇന്ന് മതത്തിൻ്റെതായ മൂല്യസംഹിതകൾ കൂടി തകർത്തു കഴിഞ്ഞാൽ ഭൂലോകത്തും തന്നെ ഈ നവമുതലാളിത്തത്തിന് കേളിയാടാൻ ഏറ്റവും സൗകര്യമായി കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, പുതിയ പുതിയ വിജ്ഞാന ശാഖകളുടെ ഉൽപ്പാദനത്തിൽ നടത്തുന്ന അപകടകരമായ ദുഷ്ബുദ്ധിജീവികളുടെ കളികളാണ്. എഡ്വേർഡ് വിൽസന്റെ ഓൺ എഗ്രഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം സ്ഥാപിക്കാൻ, പുതിയ മനോവിജ്ഞാനികനാണ് അദ്ദേഹം, സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മനുഷ്യകുലം എന്ന് പറഞ്ഞാൽ മൃഗമാണ്, അവനിൽ തിന്മ മാത്രമേ ഉള്ളൂ, അവനിൽ ഹിംസ മാത്രമേ ഉള്ളൂ, നന്മ എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു വെൽഫെയർ സൊസൈറ്റിയോ ധർമ്മമോ അഹിംസയോ ഒന്നും സ്ഥാപിക്കാൻ നിങ്ങൾ നോക്കണ്ട, മനുഷ്യകുലം നന്നാവില്ല എന്ന് സ്ഥാപിക്കുന്നതായിട്ടുള്ള പല വിജ്ഞാന ശാഖകളും ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സോഷ്യോബയോളജി എന്നുള്ള പുസ്തകത്തിലും
പിന്നെ ലോറൻസ് കോൺട്രാക്ട് ഇതേ ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് ഇതിൻ്റെ എല്ലാം പിറകിലുള്ള ഉദ്ദേശം? ഇന്നത്തെ നവമുതലാളിത്തം ഇവിടെ ചെയ്യുന്നത് കയ്യൂക്കുള്ളോൻ കാര്യക്കാരൻ, ചൂഷണം ചെയ്യുന്നവനാണ് വിജയി, അവനാണ് ശക്തൻ, കഴിവില്ലാത്തവൻ ദുർബലൻ, അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെങ്കിൽ കൂടി അവൻ ഈ ഭൂലോകത്ത് ജീവിക്കാൻ അവകാശമില്ല, അവൻ തുരത്തപ്പെടേണ്ടവനാണ്, അവൻ പാർശ്വവൽക്കരിക്കപ്പെടേണ്ടവനാണ് എന്ന ഇന്ന നവമുതലാളിത്തത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് സമ്മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഇങ്ങനത്തെ വിജ്ഞാന ശാഖകൾ ഉണ്ടാക്കും. ഇപ്പം നമുക്ക് പുതിയ പുതിയ വാക്കുകൾ, ആർഗ്യുമെന്റ്സ്, സ്റ്റീഫൻ ഹോക്കിങ്സ് ഒക്കെ കൂടുതൽ ദൈവമില്ല, പ്രപഞ്ചത്തിനൊരു പൊരുളില്ല എന്ന കാര്യത്തെ പറ്റി സംശയം പ്രകടിപ്പിക്കുമ്പോഴൊക്കെ തന്നെ എല്ലാ സയൻസ് മാഗസിനിലും വരികയാണ് ദൈവം ഇല്ല, ശക്തിയില്ല, പ്രപഞ്ചത്തിന് ഒരു പൊരുളില്ല എന്ന് സ്ഥാപിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പ്രപഞ്ചത്തിനൊരു പൊരുളുണ്ട്, ഇതിൻ്റെ പിറകിൽ ഒരു ശക്തിയുണ്ട് എന്നുള്ളത് അവർക്ക് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അധർമ്മം ചെയ്യുന്നവനെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം പ്രപഞ്ചത്തിൻ്റെ പിറകിൽ ഒരു ശക്തിയുണ്ട്, നിണക്കിതെല്ലാം മറുപടി പടേണ്ടി വരും എന്ന ചിന്ത പോലും അവനെ ഭയവിഹ്വലനാക്കുന്നു. ആ ചിന്തയിൽ നിന്ന് മോചിച്ച് സ്വയം ആർത്തിയുടേതായിട്ടുള്ള അഴിഞ്ഞാട്ടത്തിൻ്റെതായ നീചത്തരത്തിൻ്റെതായ അല്പത്വരത്തിൻ്റെതായ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള ലൈസൻസാണ് ഇന്ന് ഇവർ ആവശ്യപ്പെടുന്നത്. ഈ ലൈസൻസ് ആവശ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇസ്ലാമിനെതിരായിട്ടുള്ള, മുസ്ലിം സഹോദരർക്കെതിരായിട്ടുള്ള അന്യവൽക്കരണത്തിൻ്റെ, വിദ്വേഷവൽക്കരണത്തിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് മത സമൂഹങ്ങളൊന്നും ഇത്ര ആദർശാത്മകമായിട്ട് ഇതിനോട് പോരടിക്കാൻ നിൽക്കുന്നില്ല എന്നതുകൊണ്ടാണ് അവരെ ജാമ്യത്തിൽ വിട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പിന്നെ ലോക സാമ്പത്തിക ക്രമണത്തിൻ്റെ പിന്നെ പെരുമാറ്റങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ കേരളീയമായ പൈതൃകം ഇവിടെ കോഴിക്കോട് നിന്ന് പറയുമ്പോൾ, കോഴിക്കോട് സാമൂതിരി തൻ്റെ പട്ടാളനായകനായിട്ടുള്ള കുഞ്ഞാലിമരക്കാരനെ ഏറ്റവും വിശ്വാസത്തോടുകൂടി ഏൽപ്പിച്ചു. എപ്പോഴാണ് കുഞ്ഞാലിമരക്കാരും സാമൂതിരിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? ഇവിടെ പറഞ്ഞ പോലെ പോർച്ചുഗീസുകാർ വന്നതോടുകൂടി, കൊളോണിയൽ ശക്തികൾ വന്നതോടുകൂടിയാണ് ഇവിടെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും അകറ്റാൻ, ശത്രുക്കളയാക്കാൻ വേണ്ടി ഒരു ഹിന്ദു ഹിസ്റ്ററിയും ഒരു മുസ്ലിം ഹിസ്റ്ററിയുമായിട്ട് ഇന്ത്യാ രാജ്യത്തിൻ്റെ ചരിത്രത്തെ മുഴുവൻ ഹിന്ദു മുസ്ലിം സംഘർഷത്തിൻ്റെ ചരിത്രമായി ഈ നീചന്മാർ മാറ്റിയെഴുതുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ പറ്റും. ഓരോ വീട്ടിലും ഒരു മുസ്ലിം ഉണ്ടാകണം എന്ന് വിശ്വസിച്ചിരുന്ന ഹിന്ദു രാജാവായിരുന്നു സാമൂതിരി. മുസ്ലിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്നില്ലേ എന്ന് സാമൂതിരിക്കായിരുന്നു ബേജാറ്. എൻ്റെ അമ്മയ്ക്ക് കയ്യൂമിൻ്റെ നോമ്പ് പോകുന്നുള്ള ബേജാറുണ്ടായി തന്നെയാണ് സാമൂതിരിക്കും ബേജാറുണ്ടായിരുന്നത്. അത്രയ്ക്കുള്ള വിശ്വാസത്തിൻ്റെതായ ഇഴയടുപ്പം, പരസ്പര ബഹുമാനത്തിൻ്റെതായിട്ടുള്ള ദിവ്യമായ അനുഭൂതിയിൽ കൂടെ കടന്നു വന്ന ഒരു ജനതയാണ്. നമ്മുടെ രക്തത്തിൽ ഇതുണ്ട്, നമ്മളെ പോരടിപ്പിക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല എന്നൊരു പ്രതിജ്ഞയാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. ഈ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇന്ത്യൻ തത്വശാസ്ത്രം, ഇസ്ലാമിക തത്വശാസ്ത്രം എല്ലാം വളരെ അടുത്ത് നിൽക്കുന്നതാണ്. നിങ്ങൾ ഇറക്കിയിട്ടുള്ള പുസ്തകത്തിൽ തന്നെ ഭവിഷ്യൽ പുരാണത്തിൽ അവസാന പ്രവാചകനെ പറ്റി പറയുന്ന അടയാളങ്ങൾ, താടിയോടുകൂടി അറബ് നാട്ടിൽ കൂടി നിന്ന് വരുന്ന പ്രവാചകൻ്റെ ലക്ഷണത്തിൽ കൂടി വ്യാസൻ ചിത്രീകരിച്ചതിനെ പറ്റിയിട്ട് നമുക്ക് ഭവിഷ്യൽ പുരാണത്തിൽ കാണാൻ പറ്റും. ഋഗ്വേദത്തിൻ്റെ ആദ്യത്തെ പിന്നെ ഭാഗവും വിശുദ്ധ ഖുറാൻ്റെ ആദ്യത്തെ ഭാഗവും തുടക്കവും തമ്മിലുള്ള സാദൃശ്യം അമ്പരപ്പിക്കുന്നതാണ്. അപ്പം എല്ലാ മതങ്ങളുടെയും ഉത്ഭവം ഒന്നിൽ നിന്നാണ്, ഒരേ പൊരുളിൽ നിന്നാണ്. എസ്രാക ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള, യുക്തിവാദികളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ഭൂലോകത്ത് ഇത്ര നക്ഷത്രങ്ങളും ഗോളങ്ങളും പിന്നെ വാൽനക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ചുറ്റി സഞ്ചരിച്ചിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൻ്റെ പിറകിൽ ഒരു പൊരുളുമില്ല എന്ന് വിശ്വസിക്കുന്ന അത്ര അയുക്തികമായിട്ട് എന്താണുള്ളത് എന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വിശ്വാസത്തിൻ്റെ പൊരുളാണ്. വിശ്വാസം ഓരോ
പ്രവാചകർ എന്ന് മുസ്ലിങ്ങൾ പറയുന്നു, അവതാരങ്ങളെന്ന് പിന്നെ ഹിന്ദുമതക്കാർ പറയുന്നു. ഇവരെല്ലാം ഓരോ നാട്ടിലും പ്രവാചകനെ ദൈവം അയച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ കുറച്ച് പ്രവാചകന്മാരെ എടുത്തു പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ എത്രയോ പ്രവാചകന്മാർ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ആ പ്രവാചക പരമ്പരയുടെ അവസാനത്തെ ചരിത്രത്തിൽ തിളങ്ങു നിൽക്കുന്ന നബി തിരുമേനിയെ, ഏറ്റവും പൊന്നനുജനെ, ഇവരെല്ലാം പൊന്നനുജനെ ബഹുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആദരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഏതൊരു മതവിശ്വാസിയാണ് മതവിശ്വാസിയായി മാറുക? ഇപ്പൊ വിശ്വാസികളുടേതായിട്ടുള്ള ഒരു കൂട്ടായ്മയ്ക്കുള്ള പ്രവർത്തനവും കൂടി ആകട്ടെ സത്യത്തിൽ ഈ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം എന്നുള്ളതാണ്. നബി തിരുമേനിയെ അന്യവൽക്കരിക്കാനും പിന്നെ നീചനായിട്ടും ദുഷ്ടനായിട്ടും ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളെയെല്ലാം, അതെല്ലാം അവിശ്വാസിയുടെയും നിക്ഷിപ്ത താല്പര്യക്കാരൻ്റെയും പ്രവർത്തനമാണ്. ഇത് യേശുവിൻ്റെ അനിയനാണ്, ശ്രീകൃഷ്ണൻ്റെ സഹോദരനാണ് എന്ന ബോധം ഉൽപ്പാദിപ്പിക്കാൻ ഈ വെബ്സൈറ്റിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ പലപ്പോഴും രാഷ്ട്രീയമായ കാരണങ്ങളാൽ മുതലാളിത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ആളുകളെ പാർശ്വവൽക്കരിക്കുകയും പിന്നെ മർദ്ദിതരാക്കുകയും മാറ്റിക്കൊണ്ട് അവരിൽ നിന്നാ അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ പേരിൽ ഒരു സമുദായത്തെ മുഴുവൻ ഭീകരവാദികളാക്കി മാറ്റുക. ഇതാണ് ഇന്ന് ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇന്ത്യയുടെ പൈതൃകം ഈ സാമ്രാജ്യത്തെ ശക്തികൾക്ക് ഇവിടെ തുറന്നിട്ട് കൊടുത്ത സമയത്ത് തന്നെ ഇവിടെ ഗുജറാത്ത് സംഭവിച്ചു എന്നത് ഒരു നിമിത്തം മാത്രമല്ല, അതിൻ്റെ പിറയിൽ കുറേ അർത്ഥതലങ്ങളുണ്ട്. ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരോട് ഇത്ര നീചമായിട്ട് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം പെരുമാറിയത് ഏറ്റവും ചരിത്രത്തിൻ്റെ അങ്ങേയറ്റം നോക്കിയാലും, ലഹളെ തമ്മുതല്ലും ഒക്കെ ഉണ്ടായിട്ടില്ലെങ്കിലും ഇത്ര ഗുജറാത്ത് പോലെയുള്ള നീചത്വരം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്ക് അത്ഭുതപ്പെടുന്നു. ഇതിൻ്റെ പിറകിലെല്ലാം നമ്മളെ വിഭജിച്ച കൊളോണിയൽ ശക്തികൾ തന്നെയാണ്. പണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നിട്ടാണ് ഇവർ ഭരിച്ചിരുന്നത്, ഇപ്പോൾ അവർ പുറത്തു നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നബി തിരുമേനിയെ പന്നിയായിട്ട് ചിത്രീകരിച്ചു, വളരെ മോശമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ വലിയൊരു സംഭവം ഇവിടെ ഉണ്ടായി. അന്ന് ആ ചോരയുടെ വില എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മാധ്യമത്തിൽ ലേഖനം എഴുതിയ സമയത്ത് ആ ദിവസം മുസ്ലിം സഹോദരന്മാരുടെ ഫോൺ വിളി കൊണ്ട് ഞാൻ നിസ്സഹായനമായി. നബി തിരുമേനിയോടുള്ള സ്നേഹം, അതാ സ്നേഹത്തെ ഒന്ന് ആദരിച്ച സമയത്ത് അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള വിക്ഷോഭകരമായിട്ടുള്ള വികാര പ്രകടനം എല്ലാം. ഇന്ന് പലപ്പോഴും സെക്യുലറിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ വിശ്വാസത്തിനെതിരായിട്ടുള്ള മതവിശ്വാസിക്ക് മാത്രം അവൻ വികാരങ്ങൾ ഉള്ളവനല്ല എന്നതാണ്. ഇന്ത്യയിൽ ഡിഫമേഷൻ ആക്ട് ഉണ്ട്. നിങ്ങൾക്ക് ഒരാളുടെ മാനാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല. എന്നെ ഉദ്ദേശിച്ചുകൊണ്ട് എന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കേസെടുക്കാൻ ഇന്ത്യൻ ശിക്ഷാനിയമപ്രകാരമുണ്ട്. ആ സമയത്ത് ഒരു സമുദായത്തിൻ്റെ വികാരങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന, അവരെ മോശക്കാരാക്കുന്ന, അവർക്ക് ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യൻ ശിക്ഷാനിയമ IPC 295A മറ്റോ ആണ് ശിക്ഷപ്രകാരം. പിന്നെ സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്ന ഒരു മതവിശ്വാസത്തെ നിന്ദിക്കുന്ന പ്രസ്താവന ഇറക്കുന്നത് തെറ്റാണ്. അങ്ങനെ നിന്ദിക്കുന്ന ഒരു പ്രസ്താവന ഒരു അധ്യാപകൻ ഇറക്കിയ സമയത്ത് ആ അധ്യാപകനെതിരായിട്ട് സർക്കാർ അറസ്റ്റ് വാറണ്ട് ഉപയോഗിച്ചപ്പോൾ നിയമപ്രകാരം ചെയ്തതാ, അത് വലിയ അപരാധമായി എഴുതിയിട്ടുള്ള ബുദ്ധിജീവിയുണ്ട് ഇവിടെ. ആനന്ദിനെ പോലെയുള്ളവർക്ക് ഇവിടെ പ്രവാചകനെ മോശമാക്കി തിരിച്ചയച്ച് മതവിശ്വാസിയുടെ വേദന പ്രശ്നമല്ല, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പുറപ്പെട്ട് വലിയ തെറ്റായി എന്ന് പറഞ്ഞിട്ട് ഉള്ള പിന്നെ ഈ ഹാർഡ് കോർ സെക്യുലറിസത്തിൻ്റെതായിട്ടുള്ള വിശ്വാസികളോടുള്ള അസഹിഷ്ണുത. ഇന്ന് ആധുനിക പാശ്ചാത്യ സംസ്കൃതിയാണ് ഏറ്റവും ഫാസിസ്റ്റ്. അഷീഷ് നന്ദി പറഞ്ഞത് എനിക്ക് വളരെ ശരിയായിട്ട് തോന്നാറുണ്ട്. ഭൂലോകത്ത് എല്ലാ മതങ്ങളെക്കാട്ടിലും മതവിശ്വാസികളാണ് വല്ല അസഹിഷ്ണുതയുള്ള ആൾക്കാർ എന്ന് ഇവർ പറയും. ഈ ഹാർഡ് കോർ സെക്യുലറിസ്റ്റുകൾ പറയുന്നവരെയും മതവിശ്വാസികളാണ് വളരെ അസഹിഷ്ണുത ഉള്ളവർ അവരങ്ങോട്ട്. പക്ഷേ ഇന്നത്തെ ആധുനിക സംസ്കൃതി നാഗരികതയുടെ അസഹിഷ്ണുത, അഷീഷ് നന്ദി പറഞ്ഞ ഇത്ര അസഹിഷ്ണുതയായിട്ടുള്ളൊരു കാര്യം ഭൂലോകത്തില്ല. ശ്രീരാമൻ പണ്ട് ഭരിച്ചിരുന്ന കാലത്ത് ശ്രീരാമൻ ചോദിച്ചിരുന്ന് കാട്ടുന്ന സമയത്ത് ചാർവ
അവിശ്വാസികൾ ദൈവമല്ല, അവർക്ക് സുഖല്ലേ, വളരെ ഒരു ശതമാനം അര ശതമാനം. പക്ഷേ സാർവാകന്മാർ സുഖമായിട്ട് ജീവിക്കുന്നില്ല എന്നാണ് ലക്ഷ്മണോട് അന്വേഷിച്ചത്. കാരണം അങ്ങനത്തെ കൂട്ടരെയും കൂടിയും വിശ്വാസി നബി തിരുമേനി മക്കയുദ്ധം കഴിഞ്ഞിട്ട് ഇത്ര കഷ്ടപ്പെടുത്തിയവരെയും കൂടി കാരുണ്യത്തോടു കൂടി വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. അപ്പൊ മതവിശ്വാസിക്കെല്ലാം അവിടെ അസഹിഷ്ണുത, ഇവിടെ വ്യാജ സെക്യുലറിസ്റ്റുകൾക്കാണ് അസഹിഷ്ണുത. മതവിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ വോട്ടൊക്കെ വാങ്ങിയിട്ട് ജയിക്കുകയൊക്കെ ചെയ്യാം, ഭൂരിപക്ഷം ലോകത്ത് വിശ്വാസികളാണ്. പക്ഷെ അവനെ വിലയില്ല, അവനെ നിന്ദിക്കാം. ആ നിന്ദിക്കുക എന്നുള്ളത് നമ്മൾ അധികാരമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ആ അധികാരം നടപ്പില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനം ഞാനതിന് മറുപടിയായിട്ട് എഴുതുന്നു. അതിന് ഗൾഫ് പോയ സമയത്ത് വ്യാജ ബുദ്ധിജീവികളൊക്കെ എനിക്കെതിരായിട്ട് ഭയങ്കര പ്രക്ഷോഭം ഉണ്ടാക്കി. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പോഴും മുതലാളിത്തത്തിൻ്റെതായിട്ടുള്ള നവയുക്തിയുടേതായിട്ടുള്ള പാശ്ചാത്യ മുഖ്യധാര ആധുനികതയുടേതായിട്ടുള്ള കൊളോണിയൽ മനസ്സ് നമ്മളുടെ ഉള്ളിലെല്ലാം ഉണ്ട്. ഈ കോളേജ് ലക്ഷ്യന്മാരെയും ബുദ്ധിജീവികളെയൊക്കെ വളരെ സൂക്ഷിച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവരുടെ ഉള്ളിലെല്ലാം ഒളിച്ചിരിക്കുന്നത് ഒരുതരം അവിശ്വാസത്തിൻ്റെ പദാർത്ഥവാദപരമായിട്ടുള്ള ചില കൊളോണിയൽ മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങളെ പൊളിച്ചു മാറ്റാത്തിടത്തോളം കാലം വിശ്വാസത്തിൻ്റെ മൂല്യത്തിൻ്റെ നന്മയുടേതായ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഒരു ലോക സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചുവടുവെപ്പാകട്ടെ നബി തിരുമേനിയെ കുറിച്ചിട്ടുള്ള ഈ വെബ്സൈറ്റ്. നമ്മുടെ പുതിയ കുട്ടികൾ നല്ല വഴിക്ക് വളർന്നു വരട്ടെ. അതിന് ജഗദീശ്വരൻ നമ്മുടെ കടാക്ഷിക്കട്ടെ. നന്ദി, നമസ്കാരം.